പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കഥയും കാര്യവും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവകുമാരന്റെ പിറവി തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു യുവാവ് തന്റെ ഗുരുവിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒരുപാട് വേദനകളിലൂടെയും തകർച്ചകളിലൂടെയും അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സംഭാഷണ മധ്യേ അയാൾ ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു, എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുവാനായി ഞാൻ ആലോചിക്കുകയാണ്. അത്രമാത്രം തകർച്ചകളാണ് ജീവിതം. ഗുരു അയാളോട് പറഞ്ഞു, നമുക്കൊന്ന് നടക്കുവാൻ പോകാം. അവർ രണ്ടുപേരും കൂടി ഗുരുവിൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള പൂന്തോട്ടത്തിൽ നടക്കുവാനായിട്ട് ഇറങ്ങി. ആ പൂന്തോട്ടത്തോട് ചേർന്ന് ഒരു ചെറിയ കുളത്തിൽ നിരവധി വർണ്ണ മത്സ്യങ്ങളെ ഗുരു വളർത്തുന്നുണ്ടായിരുന്നു. അതിൽ ഒരു പ്രത്യേകതരം മത്സ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ശിഷ്യനോട് ഗുരു ചോദിച്ചു, ആ മത്സ്യം ഏതാണ് എന്ന് നിനക്ക് അറിയാം? അയാൾ പറഞ്ഞു, എനിക്കറിയാം, അത് ഗപ്പി മത്സ്യങ്ങളാണ്. ഗുരു പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? അയാൾ ഗുരുവിനെ സംശയഭാവത്തിൽ നോക്കി. ഗുരു അയാളോട് പറഞ്ഞു, പണ്ട് കാലത്ത് 10 രൂപയ്ക്ക് 100 ഗപ്പികളെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഈ കാലത്ത് 100 രൂപ കൊടുത്താൽ 2 ഗപ്പികളെയാണ് നമുക്ക് കിട്ടുന്നത്. അത്രമാത്രം വേണ്ടായ്മയിൽ നിന്ന് ഇന്ന് ആളുകളുടെ ഇടയിൽ അവന് പ്രചാരമുണ്ട്. അവൻ എല്ലാവരുടെയും ഹൃദയങ്ങളെ കീഴടക്കിയവനാണ്. ഗപ്പികൾ നമുക്ക് നൽകുന്ന പാഠമിതാണ്. ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടും, നമുക്ക് വിലയില്ലാതാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ കാലം നമുക്ക് കാത്തുവെക്കുന്ന ചില നന്മകളും മൂല്യങ്ങളുമൊക്കെയുണ്ട്. അത് കാലം കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നിനക്ക് വിലയില്ലായെങ്കിൽ നാളെ നീ വിലയുള്ളവനായി മാറും എന്ന് തിരിച്ചറിയും. വളരെ സന്തോഷത്തോടുകൂടെ അയാൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, കഥയുടെ സന്ദേശം വ്യക്തമാണ്. മറ്റുള്ളവർ നമ്മളെ തള്ളി പറഞ്ഞേക്കാം, നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വിലയില്ലാത്ത സമയമുണ്ടാകാം. പക്ഷേ കാലം എല്ലാത്തിനും സാക്ഷിയാണ്. നമ്മളെ ആര് തള്ളിപ്പറഞ്ഞുവോ, നമ്മളെ ആര് വിലയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയോ, അവരുടെയൊക്കെ മുൻപിൽ തീർച്ചയായും നമ്മൾ വിലയുള്ളവരായി മൂല്യമുള്ളവരായി മാറും എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് കഥയും കാര്യവും പരിപാടി ഇന്നേ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.